हाई फ्रेंड्स एवर्कन डेवलपर मास्टर यूट्यूब चानल मत वीडियो स्वागत अब नाम जेक्वेरी सी एस एस पा डिस्कस अब जेक्वेरी उपयोगी नमुक सी एस एस एच टी एम एल आड्डा नाम अब इन्हें या फस्ट एच वन टाग् क्रियेटी और हेडर टाग् एच वण क्रियेटी अब या नेम हेडर हेडर पेर या नाम कई क्लास डॉक्यूमेंट डॉट रेडी अदाय एच टी एम एल कंटेंटल एच टी एम वेब पेज कंटेंट लोडी उपाना ईर क्यों नाम डॉक्यूमेंट डॉट रेडी अब नाम कई क्लास पर अब नमुक एच वन टागि कलर को अब अट्ठे नमुक सेलक्ट सेलक्ट यूस एच वन टागि सेलक्ट डॉलर ऑफ एच वण या डॉट नमक प्रॉपर्टी को सी एस एस नमुक अब डॉट सी एस एस अगर या कलर को उद्देशिक इं नोकना रणिया इन डीफॉल्ट ब्लैक कलर इतनी नमक रेड कलर को अब अट्ठे एच वण एच वण सेलक्ट डॉट सी एस एस कलर कोम ആദ്യം കൊടുക്കുന്ന അതിന്റെ പ്രോപ്പർട്ടി എന്താണോ ആ പ്രോപ്പർട്ടിയുടെ നെയിം അടുത്ത കൊടുക്കുന്ന അതിന്റെ വാല്യൂ റെഡ് എന്നുള്ളാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ റെഡ് റീലോഡ് ചെയ്തു കഴിഞ്ഞാൽ ആ കളർ ഇവിടെ വന്നു ഇനിയിപ്പോൾ അടുത്തായിട്ട് എനിക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് കൊടുക്കണം എന്ന് വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനൊരു ഒരു ഒബ്ജക്റ്റ് ആക്കി മാറ്റണം അപ്പോൾ ഒന്നാമത്തെ ഇതായിട്ട് ഞാൻ കളർ കൊടുത്തു ഒബ്ജക്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ആണ് കൊടുക്കുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ അടുത്തൊരു ഒബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ അതിൻ്റെ വാല്യൂ യെല്ലോ എന്നുള്ളത് കൊടുത്തു നമുക്കൊന്ന് റീലോഡ് ചെയ്യാം അപ്പോൾ എന്തായി ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ കൂടെ അവിടെ വന്നു ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് പ്രോപ്പർട്ടി വേണമെങ്കിലും ഇതുപോലെ നമുക്ക് കൊടുക്കാം ഇതുപോലെ വേണമെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് വെയ്റ്റ് ഫോണ്ട് വെയ്റ്റ് ഫോണ്ട് വെയ്റ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഫോണ്ട് വെയ്റ്റ് ഞാൻ അവിടെ 600 എന്നുള്ളതാണ് കൊടുക്കുന്നത് വേണ്ട 100 കൊടുക്കാം ഇട്ടൊന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി അതിൻ്റെ സൈസ് കുറഞ്ഞായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അതിന്റെ ഫോൺ വെയിറ്റ് കുറഞ്ഞായിട്ട് കാണാൻ പറ്റും അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് ഫോൺ സൈസ് ആക്കാം ഫോൺ സൈസ് ഞാൻ ഒരു 50 പിക്സൽ എന്നുള്ളത് കൊടുത്തു എന്തായി അതിന്റെ സൈസ് കൂടി അങ്ങനെ നമുക്ക് എന്ത് പ്രോപ്പർട്ടീസ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ഒരു ബട്ടൺ ക്ലിക്കിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് മാറേണ്ടതെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം ചേഞ്ച് സ്റ്റൈൽ എന്നുള്ളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു ബട്ടണിന് ഞാനൊരു ഐ ഡി പറയണം ചേഞ്ച് സ്റ്റൈൽ എന്നുള്ളൊരു ഐ ഡി ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാനിതിന് ഒരു ഫംഗ്ഷനകത്താക്കി എഴുതണം അതിനായിട്ട് ഡോളർ ഓഫ് ചേഞ്ച് സ്റ്റൈൽ ആ ബട്ടണെ സെലക്ട് ചെയ്യാനായിട്ട് ചേഞ്ച് സ്റ്റൈൽ ഡോട്ട് ക്ലിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഡോട്ട് ക്ലിക്ക് അതിനകത്ത് ഫംഗ്ഷൻ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ ക്ലാസ്സൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതെടുത്ത് കാണാം അതുപോലെ സി എസ് എസിന് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കാണാം അപ്പോൾ അതിനകത്ത് ഞാൻ ഈ സി എസ് എസിന് ഞാൻ ഇതിനകത്ത് എഴുതണം സി എസ് എസ് ചേഞ്ച് ചെയ്യാനുള്ള കോഡ് ഇതിനകത്ത് എഴുതി എന്നിട്ട് നമുക്ക് ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യാം ഇപ്പോൾ എന്താ ഫസ്റ്റ് ലോഡാകുമ്പോൾ ഈ ഹെഡറിന് ആ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല അതായത് ആ സ്റ്റൈലുകളൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ചേഞ്ച് സ്റ്റൈൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടീസ് വരണം അപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായി ആ ഹെഡറിന് ആ സി എസ് എസ് എല്ലാം സി എസ് പ്രോപ്പർട്ടീസ് എല്ലാം കിട്ടി
ഇങ്ങനെ നമുക്ക് എന്ത് പ്രോപ്പർട്ടീസ് വേണമെങ്കിലും ഇതിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ജേക്വറി ഉപയോഗിച്ച് എങ്ങനെ സ്റ്റൈലുകൾ കൊടുക്കുക എന്നുള്ളതാണ്, സി എസ് എസ് എങ്ങനെ എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ജേക്കറുടെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.